ഇത്രയും ദിവസം അവിടെ ആയിരുന്നല്ലോ അമ്മായി. വന്നിട്ട് രണ്ടു ദിവസം ആയല്ലേ ഉള്ളൂ. അതിനു മുൻപ് കാർത്തൂനെ കാണാൻ കൊതിയായോ? ഒരു പാവം കൊച്ച. ഞാൻ ഇങ്ങോട്ട് പോകുന്നതിൽ വലിയ വിഷമമുണ്ട്. ഇടയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ ഏട്ടത്തിന്റെ കാര്യം നോക്കണം, ഏട്ടത്തിന്റെ പ്രസവം കഴിഞ്ഞ് വന്നാ മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കറിയാം ഞാൻ അവിടെ ഇല്ലാത്തത് കാത്തൂന് വലിയ നിരാശയായി കാണുമെന്ന്. അവിടെ അവൾക്ക് ഇഷ്ടംപോലെ ആൾക്കാരുടെ കൂട്ടില്ലേ അമ്മായി? കാർത്തൂന്റെ ഏട്ടനും ഏട്ടത്തിയും കണ്ണേട്ടന്റെ അമ്മയൊക്കെ ഇല്ലേ? അതുകൊണ്ട് ഒരു ഒറ്റപ്പെടല് തോന്നില്ല. എല്ലാവരും ഒക്കെ സഹരിച്ചു പോയ ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും വീട് മാറിയൊക്കെ നിൽക്കാം. ഇത്രയും ജോലി ചെയ്യാൻ മടിയില്ലാത്തൊരു പെൺകുട്ടിയെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. പിന്നെ കാർത്തൂനെ നിങ്ങൾ സ്നേഹിച്ചൊക്കെ നിന്ന മുത്തശ്ശനും ദേവിയൊക്കെ തണുത്തു തുടങ്ങും. നിങ്ങൾക്ക് അവകാശപ്പെട്ടതൊക്കെ കിട്ടുകയും ചെയ്യും. ഞങ്ങൾക്ക് ഇനി സ്വത്തും പണമൊന്നും വേണ്ട, ഉള്ളത് തന്നെ ധാരാളം. നിനക്കെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം? ഈ കുടുംബത്തിൽ സ്വത്തിനോട് ഏറ്റവും കൂടുതൽ ആർത്തിയുള്ളത് നിനക്കായിരുന്നല്ലോ. ബന്ധങ്ങളെക്കാൾ വലുതല്ല മറ്റൊന്നും. ആ തിരിച്ചറിവ് ഇപ്പൊ ഞങ്ങൾക്കുണ്ട്. ഇവിടെ നമ്മളെല്ലാരും എത്ര നന്നായിട്ട് കഴിഞ്ഞതാ. പെട്ടെന്നല്ലേ എല്ലാരും തമ്മിൽ വലിയ അകൽച്ചയൊക്കെ ഉണ്ടായത്? അത് ഇവള് ഒറ്റ ഒരാളുടെ അത്യാഗ്രഹം. എന്നെ മാത്രം കുറ്റപ്പെടുത്തണ്ട, അനന്തവേട്ടനുണ്ട് അക്കാര്യത്തില് വലിയൊരു പങ്ക്. ഏതായാലും ഇനി പരസ്പരം തർക്കിച്ചു മുന്നോട്ട് പോകുന്നില്ല. ഇനി കുടുംബത്തൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടായാ അവിടെ ഞങ്ങളും കാണും. പക്ഷേ ഞങ്ങളെ ആരും സംശയിക്കരുതെന്ന് മാത്രം. ദേവിക്കും മാളവിനും നിങ്ങളുടെ മുത്തശ്ശിനൊക്കെ സംശയം മാറണമെങ്കിൽ കുറച്ച് സമയം കൂടി എടുക്കും. അവർക്ക് ബോധ്യപ്പെടണ്ടേ നിങ്ങളുടെ ഈ മാറ്റം സത്യസന്ധമാണെന്ന്. മോക്ക് എന്താ ഇപ്പൊ കഴിക്കാൻ വേണ്ടത്? ഇലയുടെ ഉണ്ടാക്കട്ടെ. അമ്മായി എന്താന്ന് വെച്ചാ ഉണ്ടാക്കിക്കോ, എന്തായാലും അതെല്ലാം എനിക്കിഷ്ടം. ശരി. നമ്മളെല്ലാവരെയും സ്നേഹിക്കാൻ പോവാ. അതുപോലെ ഇനി കാർത്തൂന്റെ അരുണിന്റെ ഇടയ്ക്ക് ഇടയ്ക്കിടെ പോവും. രണ്ടാളും ഭ്രാന്തെടുത്ത് ഓടുന്നത് കാണാൻ. ഇനി മോക്കും അരുൺ സാറിന് കഴിക്കാനുണ്ടെന്ന് പറഞ്ഞ് ശരിയാണല്ലോ മോളെ. ഞാൻ ഒരുപാട് അങ്ങ് കഴിച്ചു. ഇവിടെ അങ്ങനെ ആരും കൂടുതൽ കഴിക്കാറില്ല കരുണമാമ. ഒരാൾക്കുള്ള ഭക്ഷണം എപ്പോഴും അധികം കാണും. ഏതായാലും ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ കഴിച്ച ആഹാരം നല്ല ആഹാരം തന്നെയാ, നല്ല സൂപ്പർ ആഹാരം. ദേ ആ മോരൂടെ അങ്ങ് കുടിച്ചു കഴിഞ്ഞപ്പോ തൃപ്തിയായി. ഇനി എങ്ങോട്ടാ പോകുന്നേ? ചേച്ചിയെ ഒന്ന് കാണണം. അല്ല മോള് വിളിച്ചു പറയൊന്നും വേണ്ട, ഇവിടെ വന്നപ്പോ മോള് ഞെട്ടിയ പോലെ എല്ലാവരും ഒന്ന് ഞെട്ടട്ടെ. ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വാ, കരുണമ്മക്ക് എന്താ ഇഷ്ടം വെച്ചാ അതൊക്കെ ഉണ്ടാക്കി തരാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കണ്ണേട്ടന്റെ തട്ടുകടയിലോട്ട് പോയിക്കോ, അവിടെ ആരും ഭക്ഷണം തരാതിരിക്കില്ല. അയ്യോ അതെനിക്കറിയാം, ഞാൻ പൊന്നുപോലെ വളർത്തിയ എന്റെ മോള് മാത്രമേ എനിക്ക് ആഹാരം തരാതിരിക്കത്തുള്ളൂ. നന്നായിട്ട് വളർത്തിയതല്ലേ, അപ്പോ അങ്ങനെയൊക്കെ തന്നെ വേണം. സാരത്തിയല്ലോ. സാറേ ഇത്തിരി മുമ്പേ ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, അപ്പൊ തന്നെ മോള് ചോറ് വിളമ്പി തന്നു, അത് കഴിച്ചിട്ട് കൈ അങ്ങോട്ട് കഴുകിയതേ ഉള്ളൂ. ഇത് പരോളാണോ അതോ സ്ഥിരമായിട്ട് ഇറങ്ങിയതാ? അയ്യോ ഭാഗ്യത്തിന് സ്ഥിരമായിട്ട് ഇറങ്ങിയതാ. അപ്പൊ ഇനി ഇയാളുടെ ശല്യം സ്ഥിരമായിട്ട് സഹിക്കേണ്ടി വരുമല്ലേ. എന്റെ പൊന്നരുൺ സാറേ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടെന്ന്. എന്ത് മാറ്റം? വീട്ടിലുള്ള എല്ലാവർക്കും വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിട്ടല്ലേ താൻ പോയത്. മരിക്കേണ്ടവരെ മാത്രമേ ഞാൻ കൊല്ലാൻ നോക്കിയുള്ളൂ. ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ തമ്മി തല്ലിക്കുന്നത് എന്റെ മോളും ഭാര്യയും പിന്നെ ആ ഉണ്ണിന്ന് പറയുന്നതിനുവാ. അപ്പൊ തനിക്ക് അതിനകത്ത് പങ്കില്ല? പങ്കൊക്കെ ഉണ്ട്, അതുകൊണ്ടല്ലേ ഞാനും ചാകാൻ തീരുമാനിച്ചത്. പിന്നെ ആരുടെയൊക്കെയോ കാലക്കേടിന് അത് നടന്നില്ല. ഇയാൾ അകത്ത് കയറി വരുമ്പോ കൂടുതൽ സൽക്കാരമൊന്നും വേണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സൽക്കരിച്ചൊന്നുമില്ല, ഇവിടെ ഉള്ളതേ കൊടുത്തുള്ളൂ.
എങ്കിലും നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. സാറ് ലേലത്തിൽ പിടിച്ച ആ പശുവിന്റെ മോരുണ്ടല്ലോ, അത് നന്നായിരുന്നു. അതുകൊണ്ട് ഇത്തിരി പോലും ബാക്കി വെക്കാതെ ഞാൻ മുഴുവൻ അങ്ങ് കുടിച്ചു. കഴിക്കുന്നോണ്ടും കുടിക്കുന്നോണ്ടും കുഴപ്പമൊന്നുമില്ല, അതെങ്ങോട്ട് തൊണ്ടേ നിറങ്ങുന്നതിന് മുമ്പ് വേണ്ടത്ര പരിപാടി കാണിക്കരുത്. താൻ കരുതുന്ന പോലെ അല്ല ഇയാളുടെ ഒക്കെ സ്വഭാവം മാറുന്ന എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. ഇത്രയൊക്കെ ജീവിതാനുഭവം ഉണ്ടായതല്ലേ സാറേ, ഇനി മാറൂ. മാറാതിരുന്ന തനിക്കുള്ള. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാ. വരണമെന്നില്ല, പോയാ മതി. സാറങ്ങനെ പറഞ്ഞാലും മോളിടക്കിടക്ക് വരണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ഞാനാണ് ഈ വീടിന്റെ നാഥൻ, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. എന്നാ പിന്നെ ഞാൻ പോട്ടെ. മുളേ താൻ ആവശ്യമില്ലാത്തവരൊക്കെ വീടിനകത്ത് കയറ്റുന്നതിന്. കണ്ണട്ട് കണ്ടപ്പോ പറഞ്ഞല്ലോ എന്റെ ഏട്ടൻ ഇവിടെ വന്നു. അത് നേരത്തെ വന്നായിരുന്നല്ലോ. എടോ, ശത്രുക്കളൊക്കെ അടുത്തുകൂടുക, അതിന്റെ അവസാനം എന്ത് സംഭവിക്കുന്ന എനിക്കറിയില്ല. ഇനിയെല്ലാം നല്ലതായിട്ട് വരും സാറേ. ആ വന്നിട്ട് വന്നു പറയാം. സാറിന് ഞാൻ ചോറെടുക്കട്ടെ? ആ എനിക്ക് കഴിക്കാൻ ചോറുണ്ടോ? രണ്ടുമൂന്ന് ആൾക്കാരുടെ അയാൾ തട്ടി കാണുമല്ലോ. അത് ശരിയാ, എങ്കിലും സാറിന് കഴിക്കാനുള്ളതുണ്ട്. അത് ശരി, അപ്പൊ തനിക്കോ? എനിക്കെന്തേലും കുറച്ച് മതിയല്ലോ. അതൊന്നും പറഞ്ഞാ പറ്റില്ല, നമുക്ക് പകുതി പകുതി കഴിക്കാം. സാറ് ഏതോ പറമ്പില് വലിയ അധ്വാനത്തിലാണെന്ന് കണ്ണേട്ടം പറഞ്ഞല്ലോ, അതുകൊണ്ട് നല്ല വിശപ്പ് കാണില്ലേ? വിശപ്പ് കൂടുവാണെങ്കിൽ ഞാൻ കടയിൽനിന്ന് കഴിച്ചോളാം. ഏതായാലും എനിക്ക് ഭക്ഷണം തന്നിട്ട് താൻ പട്ടിണി കിടക്കണ്ട. വാ. നീ ജയിലിൽ നിന്ന് പുറത്ത് കടന്നോ? സ്ഥിരമായിട്ട് പുറത്ത് കടന്നു ചേച്ചി. ഉച്ചയൂണിന്റെ സമയത്താണല്ലോ എത്തിയത്. പക്ഷേ എനിക്ക് ഊണ് വേണ്ട, വയറ് പൊട്ടുന്നത് പോലെ കഴിച്ചു. എവിടുന്ന്? കാർത്തൂന്റെ വീട്ടിൽ നിന്ന്. ചേച്ചി, ഞാൻ അവിടെ ചെന്നപ്പോ ഭക്ഷണം എടുത്ത് വെച്ചിരിക്കുക, പിന്നെ അവിടെ ഉള്ളതെല്ലാം ഞാൻ കഴിച്ചു. രണ്ടു മൂന്ന് പേർക്കുള്ള ഊണ് ഞാൻ കഴിച്ചു. ചേച്ചി, സൂപ്പർ മോരായിരുന്നു. നീ പുറത്തിറങ്ങിയത് നിന്റെ ഭാര്യയും മോളും കൊല്ലാനാണ്. അങ്ങോട്ട് ഞാൻ പോയില്ല, പോകുന്ന വഴിക്ക് ഇങ്ങോട്ട് കയറിയത്. ഇനി അവിടെ ചെല്ലുമ്പോ എന്നെ അതിനകത്ത് കേറ്റുവോ എന്തോ? കാര്യമൊക്കെ കൊള്ളാം, എന്റെ മോൻ അവിടെയുണ്ട്, അവനെ നീ ഒന്നും ചെയ്തേക്കരുത്. അന്ന് വിഷം വിളമ്പിയപ്പോഴേ എല്ലാവരും കഴിച്ചിരുന്നെങ്കിൽ കൂട്ടത്തിൽ അവനും പോയേനെ. മനഃപൂർവ്വം അല്ല ചേച്ചി, അവനിപ്പൊ ചത്ത പോലെയാ എന്റെ മോടൊപ്പം ജീവിക്കുന്നത്. എന്നെ കരുതി ചത്തിട്ടൊന്നുമില്ലല്ലോ, നീ കൊല്ലാനൊന്നും നോക്കണ്ട. അയ്യോ ചേച്ചി, ഞാൻ ഒന്നിനും ഇല്ല. കാർത്തൂന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നേ ഉള്ളു. വന്നതൊക്കെ കൊള്ളാം, ഇനി ഇങ്ങോട്ട് കയറി വരരുത്. ആ എനിക്കെന്റെ ചേച്ചിയെ കാണണമെന്ന് തോന്നി, ഞാൻ വരണ്ടേ മോനെ? ചേച്ചി കുറെ കാലം വീട്ടിലുണ്ടായിരുന്നല്ലോ, അപ്പൊ ഏത് രീതിയിലാണ് കണ്ടതെന്നൊക്കെ എനിക്കറിയാം. പഴയ കഥകളൊന്നും പറയണ്ട, അതൊക്കെ മറന്ന് ഞാൻ ജീവിക്കേ. ഇപ്പൊ ഒരു ഗതിയും പരഗതിയും ഇല്ലാതാവുമ്പോ എല്ലാരും എല്ലാം മറക്കും. പിന്നെ ഒന്ന് പച്ച പിടിച്ചു വരുമ്പോഴാ പഴയതൊക്കെ ഓർമ്മ വരുന്നത്. പിന്നെ പണ്ടത്തതിന്റെ പിന്നത്തേതോ? അയ്യോ, നിന്നാണ് നിർത്തി, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യല്ല. ഇനിയുള്ള കാലം നിങ്ങൾക്കൊക്കെ നന്മ ചെയ്ത് ജീവിക്കണമെന്നാ എന്റെ ആഗ്രഹം. അതിന് നിങ്ങളെ കൊണ്ട് കഴിയുവോ? കാരണം മാമ, നീ നിന്റെ കെട്ടിയൊക്കും മോക്കോ ഒപ്പം കൂടുവാണെങ്കിൽ ഒരു കാലത്തും നിനക്ക് നന്നാവാൻ പറ്റില്ല. ഇതേ ചേച്ചി ചേച്ചിയുടെ ഇളയ മോന്റെ അടുത്തുകൂടെ ഒന്ന് പറയണം, അവൻ അവിടെ നിൽക്കുന്നിടത്തോളം കാലം അവന്റെ കാര്യം അധോഗതിയ. പറയേണ്ടതൊക്കെ മാമൻ പോയി അനന്തരവനോട് അങ്ങ് പറഞ്ഞാ മതി, ഞങ്ങൾക്ക് അവനെ ഉപദേശിച്ച് ശരിയാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അവന്റെ കാര്യം ഭയങ്കര കഷ്ടം തന്നെയാ. അവൻ കൈവച്ചായ രോഗികൾ ചാകും, അവൻ കൃഷി ചെയ്താ അതും നശിക്കും. മൊത്തത്തിൽ ഒരു ശാപം കിട്ടിയ ജന്മമായി പോയി. അങ്ങനെ ശാപം കിട്ടിയ ജന്മം ആവില്ലായിരുന്നു മാമന്റെ മോളെ, ഉണ്ണി കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ. അത് സത്യ പവിത്ര പറഞ്ഞത്, എങ്കിലേ അവന് നല്ലൊരു ഡോക്ടറായി പേരെടുത്തതിനെ. ചേച്ചി, ചേച്ചിയും കൂടെ അല്ലയോ അവളെ തറവാട്ടിലേക്ക് വിളിച്ച് കയറ്റിയത്? അതെ, എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധ. അങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ എനിക്കും പറ്റിപ്പോയി. ഭാര്യക്കും മോക്കും വേണ്ടി കണക്കില്ലാതെ സമ്പാദിച്ചു, ഇപ്പൊ അതേ കാലണ കയ്യിലില്ല. എന്നാ പിന്നെ ഞാൻ പോട്ടെ, ഇടയ്ക്ക് വിശക്കുമ്പോ വരാം. വീടിനകത്ത് കയറ്റൊന്നും വേണ്ട, പുറത്തിരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പൊക്കോളാം. പോട്ടെ,
ഓട്ടോ മോളെ. നാലിലും കയറിയില്ല. ഓരോരുത്തരായിട്ട് കൂട്ടുകൂടാൻ വരിക. കാർത്തൂന്റെ അടുത്ത് പോയി ശരിക്കും തട്ടിയിട്ടാ വന്ന്. അത് പിന്നെ അങ്ങനൊരു സ്വഭാവകാരിയാണല്ലോ, ആര് വന്നാലും അകത്ത് കയറ്റി ഇരുത്തി സൽക്കരിക്കും. ഏതായാലും മാമി മോളും ഇനി അങ്ങനെ വീട്ടിനകത്തോട്ട് കയറ്റും തോന്നില്ല. ഏതെങ്കിലും കടത്തിനെ കണ്ടെത്തട്ടെ കിടക്കാൻ. പതിരെ വെള്ളം നിർത്തിക്കേ, ഒന്ന് കുളിക്കട്ടെ. ആഹാരം കഴിച്ച ശേഷം വയറ്റിനകത്ത് ഒരു ഉരുണ്ട് കേട്ടോ ഉണ്ടല്ലോ. തെറ്റുകളുടെ കൂമ്പാരമായ എന്റെ സന്താനം, മനസ്സമാധാനത്തോടെ മാസിക വായിക്കുക. ലോകത്ത് ഇതുപോലെ ഒരുത്തി ഇവള് മാത്രമേ കാണൂ. മോളെ വെജീതേ, വീണ്ടും വന്നു. ഇനി ആരുടെ ജീവൻ എടുക്കാനാ നിങ്ങൾ വന്നത്? അയ്യോ, ആരുടെയും ജീവൻ എടുക്കാനൊന്നും അല്ല, നിങ്ങൾക്കൊപ്പം ജീവിക്കാനാ. ഇനി ഇവിടെ നിങ്ങൾ താമസിക്കണ്ട, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയ്ക്കോ. മോളെ, ഞാൻ പരോളിന് വന്നൊന്നുമല്ല, സ്ഥിരമായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതാണ്. പരോളിലിറങ്ങിയിട്ട് തന്നെ ഇവിടെ ജീവിക്കാൻ വയ്യായിരുന്നു. അപ്പൊ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാലും ഞങ്ങൾക്ക് ജീവനിൽ പേടിയുണ്ട്. അതുകൊണ്ട് ഇറങ്ങിക്കോ, തിരിഞ്ഞു നോക്കാതെ പോയ്ക്കോ. സുധയൻ ഞാൻ നിന്റെ ഭർത്താവാ, ഇവളുടെ അച്ഛനും. അതൊക്കെ പണ്ട്, ഇപ്പൊ നിങ്ങളല്ല എന്റെ അച്ഛൻ. മോളെ, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഉണ്ണിയല്ല. അതുപോലെ നിന്റെ അച്ഛൻ ആരാണെന്നറിയാൻ ഞാൻ ഇനി എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തണോ? ഇവിടെ നിന്ന് വൃത്തിയോടെ പറയാൻ ഇറങ്ങി പോകാൻ. ദൈവത്തിനാണ്, നമ്മുടെ മോളാണ്, നിന്നാണ്. വേണ്ട വേണ്ട വേണ്ട, പറയുന്നത് മുഴുവൻ കള്ളമായിരിക്കും. ഞങ്ങളുടെ തല പൊട്ടിത്തെറിക്കാൻ വേണ്ടി ആണയൊന്നും ഇടണ്ട. ഒരു സമയത്ത് എനിക്കെന്റെ പപ്പ അഭിമാനമായിരുന്നു. എന്നാ ഇന്ന് നിങ്ങളെ പോലൊരു കോമാളിയെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി. കാവിശേരി കർണനെ പറ്റി അതുപോലെ ഓരോരുത്തർ ആക്ഷേപിക്കുന്നത്, അതുകൊണ്ട് എനിക്കിങ്ങനൊരു അച്ഛനില്ല. കാശുള്ളപ്പോ അച്ഛന്മാര് നല്ലവരും പാപ്പരാകുമ്പോ അന്യരും ആകുന്നത് ഇന്നത്തെ ഒരു രീതിയാ. അച്ഛൻ അച്ഛനായിട്ട് ജീവിച്ച ഒരു മക്കളും അവരെ വെറുക്കത്തില്ലടോ. സുധേ, ഒന്നിനും പണത്തിനും വേണ്ടി എന്നെ കൊണ്ട് വേണ്ടാത്തതൊക്കെ ചെയ്യിച്ചത് നീ ഒറ്റ ഒരുത്തിയാ. എന്നെ മനുഷ്യനല്ലാതാക്കിയത് നീയാ. നിന്നെ കിട്ടുന്നതിന് മുമ്പ് ഞാൻ എന്റെ പെങ്ങളും മക്കളും ഒക്കെ ആയിട്ട് നല്ല രീതിയിലാ കഴിഞ്ഞിരുന്നത്. അയ്യോ, എന്നാ പിന്നെ അവിടെ പോയി കഴിഞ്ഞു. ഞാൻ അവിടെയൊക്കെ പോയിട്ടാ വരുന്നത്. കാർത്തു എനിക്ക് വയറു നിറയെ ആഹാരവും തന്നു. എന്നാ പിന്നെ അവിടെ തന്നെ പോയിക്കോ, അതാ നല്ലത്. ആ മോനെ ഉണ്ണി, ഞാൻ പോണോ വേണ്ടിയൊന്ന് എന്റെ മരുമോൻ പറയട്ടെ. ഹലോ, ഇത് എന്റെ വീടാ, ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. നിങ്ങളോട് പോവാനാ പറഞ്ഞത്. മോനെ ഉണ്ണി, ഏതായാലും മാമ വന്നതല്ല, ഇനി ഇവിടെ എവിടെയെങ്കിലും കിടന്നു മരിക്കാൻ നിനക്ക് കൊതിയായ ഉണ്ണി? ഇനി ഇപ്പൊ മാമൻ അങ്ങനൊന്നും ചെയ്യത്തില്ല എന്ന് തനിക്ക് എങ്ങനെ അറിയാം? നിനക്ക് ഇങ്ങനോട് സിമ്പതിയാണെങ്കിലേ കയ്യും പിടിച്ച് ഇറങ്ങിക്കോ. എന്നിട്ട് മാമനും അനന്തരവനും കൂടെ എവിടെയെങ്കിലും പോയി ജീവിച്ചോ. ഇതിനു മുമ്പും തട്ടുകടയിലൊക്കെ നിന്നിട്ടുണ്ടല്ലോ. കണ്ണന്റെ തട്ടുകടയിലേക്ക് ചെല്ലും, അവിടെ ഇപ്പോ ജോലിക്കാരുടെയൊക്കെ ആവശ്യമുണ്ട്. അത് നമ്മുടെ മോക്കൊരു അപമാനമല്ലോടി. കണ്ണന്റെ തട്ടുകടയിൽ ഞാൻ പൊറോട്ട അടിക്കുമ്പോ നീ അത് പറഞ്ഞായിരിക്കും ഇവളെ ഓരോരുത്തർ കൊച്ചാക്കുന്നത്. എനിക്കതൊരു പ്രശ്നമല്ല, അതും പറഞ്ഞ് നിങ്ങൾ ഇവിടെ കഴിയാൻ ഞാൻ അനുവദിക്കില്ല.
എനിക്ക് വേണ്ടതേ മനസമാധാനം. നിങ്ങൾ ഇവിടെ ഉള്ളപ്പോ അതൊരിക്കലും ഉണ്ടാവില്ല. ദീപൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ മോളെ? അവൻ നിനക്ക് മനസമാധാനം തരാറുണ്ടോ? പിന്നെ എന്നും വരും. ഞങ്ങൾ ഒരു മുറിയിലിരുന്ന് ഒരുപാട് നേരം സംസാരിക്കുകയും ചെയ്യും. അതിൽ എന്റെ ഭർത്താവിന് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അതും പറഞ്ഞിവിടെ ഒരു സീൻ ഉണ്ടാക്കാതെ ഇയാളെ ചെല്ല്. ജയിൽ പുള്ളികൾക്ക് അന്തിയുറങ്ങാനുള്ളതല്ല എന്റെ ഈ വീട്. പൊക്കോ മോളെ, മാസം തനങ്ങി നിൽക്കുക, ഉടനെ പ്രസവവും നടക്കും. നിനക്ക് ഒരു കുഞ്ഞ് ജനിക്കട്ടെ. നിന്റെ ജീവൻ എടുക്കുന്ന ചോര കുടിക്കുന്ന ഒരു രക്തരക്ഷ പോകുമ്പോഴും നല്ലത് പറഞ്ഞിട്ട് പോവില്ല. നല്ലത് പറഞ്ഞാലേ എന്റെ നാവ് എന്നെ പുച്ഛിക്ക് വിടി. നോക്കിക്കോ, നിന്റെ ഒക്കെ നാശം അടുത്തു. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ കിടന്ന് ചാടി തുള്ളുന്നത്. നാശം മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട് ഒരെന്ന് കീറി വന്നോളും. എന്തൊക്കെ പറഞ്ഞാലും നീയും മാമിയും നല്ല നിലയിൽ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട കൂടുതല മാമൻ. അതുകൊണ്ടല്ലേ പറഞ്ഞത് കൂടെ പോവാൻ, എന്നിട്ട് ഒരുമിച്ച് ജീവിക്കും. അങ്ങേരെ വെറുതെ ന്യായീകരിച്ചിട്ട് അവളെ ചുടിപ്പിക്കണ്ട. ഒന്നാമതേ അവക്ക് നിന്നെ കണ്ടുകൂട. അതിന്റെ കൂടെ വേണ്ടാത്ത സംസാരം കൂടെ സംസാരിച്ച ഇവിടെ ഒരു പൂരപ്പറമ്പാവും. പറഞ്ഞില്ലെന്ന് വേണ്ട. അടുത്ത ലോക്ക്ഡൌണും വരുവാണല്ലോ ദീപ. സോ ഒരു തരത്തിലും മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്നാ തോന്നേ. അതെ അതെ, ഇപ്പൊ എന്തായാലും പാഴ്സലാണല്ലോ കൂടുതല്, അതുകൊണ്ട് അടവ് വന്നാലും നമ്മളെ ബാധിക്കത്തില്ല ചേട്ടാ. ഇനിയിപ്പോഴേ ഒരു ചെറിയ വാൻ എടുത്തിട്ട് പൊതിച്ചോറും ബിരിയാണിയും വിൽപ്പന തുടങ്ങണം. മിനിമം പൈസയ്ക്ക് നല്ല ഭക്ഷണം. ആ വരുന്ന ആളെ കണ്ടോ? അത് ലവനല്ലേ, കാവുശ്ശേരി കരുണൻ. ഓ തന്നെ. ദീപോ, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ജയിലിലുള്ളവർ രക്ഷപ്പെട്ടു, ഇനിയിപ്പോ നാട്ടുകാർക്കാണ് പ്രശ്നം. അയ്യോ, ഞാൻ ആർക്കും ഒരു പ്രശ്നത്തിനും വരുന്നില്ല, എല്ലാവർക്കും നന്മ ചെയ്ത് കാലം കഴിക്കണം. കെട്ടിയോളെ മോളെ മരുവനെയും കൊല്ലാൻ നോക്കിയതല്ലേ, അവര് വീട്ടിൽ കയറ്റിയോ? ആ കയറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു. പിന്നെ എല്ലാരെയും പോയി ഒന്ന് കണ്ടു, പിന്നെ ഇങ്ങോട്ട് പോന്നു. അല്ല, ഇങ്ങോട്ട് എന്തിനാ വന്നത്? നിങ്ങളെയൊക്കെ ഒന്ന് സഹായിക്കാൻ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. ഈ പാവം കരുണന് മാത്രം തല ചായ്ക്കാൻ മണ്ണിലിടവില്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ഒരു അപമാനം തരും. എനിക്ക് പ്രായം ഇത്തിരി കൂടുതലാ, പിന്നെ നിന്റെ കുഞ്ഞിന്റെ മുത്തച്ഛനാ ഞാൻ. എന്റെ കുഞ്ഞോ? അങ്ങനെയാ എന്റെ മോള് പറഞ്ഞത്, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്ന്. ഫസ്റ്റ് കുടുംബ. അതുപോലെ അല്ലയോ ഇയാള് മോളെ വളർത്തിയത്? അതിനുള്ള ശിക്ഷയൊക്കെ എനിക്ക് ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയിലങ്ങ് ചുരുളണം. ഇവിടെ ചുരുളണോ വേണ്ടെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. ചുരുളാൻ വന്നിരിക്കുന്നു. താനും തന്റെ മകളും ഭാര്യയും പിന്നെ നന്ദി കെട്ട തന്റെ അനന്തരവനും കൂടി പവിത്രയുടെയും മകളെയും കാർത്തൂനും കൂടി തെരുവിലേക്ക് ഇറക്കെ പോവും. അവര് തുടങ്ങിയതാ ഈ തട്ടുകട. അതൊക്കെ എനിക്കറിയാം ദീപ. അവരുടെ കൈപുണ്യം കൊണ്ട് ഇത് അങ്ങോട്ട് തഴച്ചു വളർന്നു. ഇപ്പൊ ഉച്ചയ്ക്ക് പാഴ്സലായിട്ടും അല്ലാതെയും ഒരു 1250 ഊണ് പോകുന്നുണ്ട്. അവരുടെ കഞ്ഞിയിൽ പാറ്റയിടാൻ താൻ ഇനി ഇവിടെ ചുരുളണ്ട. തനിക്ക് കിടക്കാനേ ഇഷ്ടംപോലെ കടത്തിനോളുണ്ട്, അവിടെ നായ്ക്കൾക്കൊപ്പം കൂടി. അതാണ് നല്ലത്. ഏതായാലും വന്നുപോയില്ലേ, ഇനി കണ്ണം വരുന്നത് വരെ ഞാൻ ഇവിടെ എങ്ങനെ ഇരിക്കാം. ഒരു ചായ തരുമോ? അതിനൊന്നും വിരോധമല്ല. ജമലിക്ക ഒരു ചായ കൊടുത്തേക്ക്. കഴിക്കാൻ എന്ത് വേണമെന്ന് വെച്ചാൽ അതും കൊടുത്തേക്ക്.
ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഞാൻ നന്നായിട്ട് ആഹാരം കഴിച്ചതാ. എന്നാലും ഇപ്പോ ഒരു വിശപ്പ് പോലെ. ആദ്യം ഒരു ഓംലേറ്റിൽ തുടങ്ങാം, അത് കഴിഞ്ഞ് ദോശയോ പൊറോട്ടയോ എന്തെങ്കിലുമൊക്കെ എടുക്ക്. കറി എന്താ ഉള്ള? ഉള്ളതൊക്കെ ഉണ്ട്, വിളണ്ടി വെക്കുമ്പോ കണ്ടാ മതി. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ 3.5 ഏക്കർ പറമ്പ എന്റെ മോള് നിനക്ക് ഇഷ്ടദാനം തന്നത്. അതെ, ദീപൻ തന്റെ മോക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തതിന്റെ സമ്മാനമാണ്. അതത്ര ചെറിയ കാര്യമൊന്നുമല്ലല്ലോ.